ഇന്ന് 75 ഹാർട്ട് സെലൻസിൻ്റെ 38-ാം ദിവസം. നമുക്കൊക്കെയുള്ളൊരു സ്വഭാവമാണ് മറ്റുള്ളവർ എന്ത് പറയുന്നു അതിനെ നിരാകരിച്ച് അല്ലെങ്കിൽ തറുതല പറയുക എന്നുള്ളത്. പണ്ട് ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. ഒരിക്കലും ഞാൻ കേട്ടൊരു വാക്യമാണ്, വൺസ് ഇഫ് യു ആർ ലേറ്റ്. അതായത് നിങ്ങളിപ്പോൾ വൈകിപ്പോയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ വൈകിപ്പോയിരിക്കുന്നു, അത് നിങ്ങളുടെ വിധിയാണ്. കുറേ കാലം ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് സൂക്ഷിച്ച ഒരു പൊട്ടത്തരമാണിത്. ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കോ ജോലി സ്ഥലത്തേക്കോ പുറപ്പെടാനായിട്ട് വൈകിയിരിക്കുന്നു. ഓ, ഞാൻ വൈകിപ്പോയി, ഇനി പോയിട്ട് ഒരു കാര്യമില്ല, ബസ് കിട്ടില്ല, ചിലപ്പോൾ വൈകി ചെന്നാൽ ബോസ് എന്നെ വഴക്ക് പറയുമായിരിക്കാം, പരീക്ഷയ്ക്ക് വൈകിപ്പോകും എന്നൊക്കെ ചിന്തിക്കാം നമുക്ക്. മറിച്ചും ചിന്തിക്കാമല്ലോ, ഭാഗ്യവശാൽ അന്നേ ദിവസം ബസ് വൈകിയാണ് വന്നതെങ്കിലോ. ഞാൻ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വീണ മഷിയുടെ കഥ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ മറുചോദ്യമാണ് പാൽപ്പായസത്തിൽ പല്ലി വീണാൽ അത് കുടിക്കുമോ എന്നത്. ഒരു കഥ പറയാം. ഒരു വീട്ടുകാർ പറമ്പിൽ പണിയാനായിട്ട് കുറച്ച് പണിക്കാരെ വെച്ചു. കൃഷിപ്പണിയാണ് കേട്ടോ. അവർക്ക് ഭക്ഷണം കൊടുക്കണം. പണിക്കാർക്ക് കൊടുക്കാനുള്ള കഞ്ഞി വെന്ത് വാങ്ങി വെച്ച് ചമ്മന്തി അരയ്ക്കാനായിട്ട് വീട്ടമ്മ പോയി. നിർഭാഗ്യവശാൽ കഞ്ഞി മൂടി വെക്കാനായിട്ട് അവർ മറന്നു പോയിട്ടുണ്ടായിരുന്നു. മൂടി വെക്കാൻ മറന്നുപോയ കഞ്ഞിയിലേക്ക് ഒരു അരണ ചാടി. അത് കണ്ട വീട്ടമ്മ വേറെ ആരും കണ്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് കഞ്ഞിയിൽ വീണ അരണയെ എടുത്ത് ദൂരെ കളഞ്ഞു. അരണ വിഷമാണ് കേട്ടോ. അരണ ചാടിയ കഞ്ഞിയാണെന്ന സത്യമറിയാതെ പറമ്പീപ്പണി കഴിഞ്ഞ് വിശന്ന് വന്ന പണിക്കാർ ആ കഞ്ഞി കുടിച്ചു. കുറച്ച് കഴിഞ്ഞ് അവർ ദാരുണമായി മരിച്ചുപോയി. വീട്ടമ്മയ്ക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ജയിലിൽ പോകേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാഹചര്യമല്ലേ അവരെ അങ്ങനെ ആക്കിയത്. സാധിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ വീണ്ടും പുതിയ കഞ്ഞി വെച്ച് പണിക്കാർക്ക് വിളമ്പിയേനെ. പാൽപ്പായസത്തിൽ പല്ല് ചാടിയാൽ കുടിക്കുമോ എന്ന് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കഥയാണിത്. ആമസോൺ വനത്തിൽ പെട്ടുപോയ ഒരു സ്ത്രീ സ്വന്തം മൂത്രം കുടിച്ചാണ് ഒരാഴ്ചത്തോളം ജീവൻ നിലനിർത്തിയത്. പായസത്തിൽ മൂത്രം ചാടിയാൽ കുടിക്കുമോ എന്ന് ചോദിച്ചാൽ കുടിച്ചവരുമുണ്ട് കേട്ടോ. ഞാൻ മെയ്മോൾ ജീവിതത്തിലെ ഒത്തിരി സങ്കടങ്ങൾക്കിടയിലും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുന്നവളാണ്. നിങ്ങളും അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്നേ ദിവസത്തെ 75 ഹാർട്ട് സെലൻസിൻ്റെ എല്ലാ നിയമാവലികളും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഹായ്, ഞാൻ മെയ്മോൾ പൈനാടത്ത് ഡേവീസ്.